മാസ് ഡിജിറ്റൽ ട്യൂഷനിലേക്ക് ഏവർക്കും സ്വാഗതം. സാഹിത്യ താരകങ്ങളിൽ നമുക്കിന്ന് രാമപുരത്ത് വാര്യരെ കുറിച്ച് പഠിക്കാം. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ ഉൾപ്പെട്ട രാമപുരം എന്ന പ്രദേശത്താണ് രാമപുരത്ത് വാര്യരുടെ ജനനം. ശങ്കരൻ എന്നാണ് യഥാർത്ഥ പേരെന്നും കൊല്ലവർഷം 878 കുംഭൻ 2 അദ്ദേഹം ജനിച്ചതെന്നും ഉള്ളൂർ രേഖപ്പെടുത്തുന്നു. അമ്മ പാർവതി വാരിസ്യാരും അച്ഛൻ അമനകര ഗ്രാമത്തിലെ പുനം എന്ന ഇല്ലത്തെ പത്മനാഭൻ നമ്പൂതിരിയുമായിരുന്നു. അച്ഛനിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശേഷം ഇരിങ്ങാലക്കുടയിൽ ചെന്ന് ഉണ്ണായി വാര്യരിൽ നിന്ന് സംസ്കൃതം പഠിച്ചു. സാഹിത്യത്തിലും സംഗീതത്തിലും നല്ല വാസന അദ്ദേഹത്തിനുണ്ടായിരുന്നു. ജ്യോതിഷ പണ്ഡിതനായിരുന്നു എന്നും പറയുന്നു. രാമപുരത്ത് വാര്യർ നല്ല സംസ്കൃത വിൽപ്പന്നനായിരുന്നുവെന്നും സ്വദേശത്ത് പള്ളിക്കൂടം കെട്ടി കുട്ടികളെ വിദ്യാഭ്യസിച്ചു വന്നിരുന്നുവെന്നും പറയപ്പെടുന്നു. മഹാദാരിദ്ര്യത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം അക്കാലത്ത്. വടക്കങ്കൂർ രാജാക്കന്മാരുടെ ഒരു ശാഖ വെള്ളാലപ്പള്ളിയിൽ താമസിച്ചിരുന്നു. ആ ശാഖയിൽപ്പെട്ട രവിവർമ്മ രാജാവിൻ്റെ ആശ്രിതനായിരുന്നു വാര്യർ. രാജാവിനൊപ്പം വൈക്കം ക്ഷേത്രത്തിൽ പോവുകയും വൈക്കത്തപ്പനെ ഭജിക്കുകയും ചെയ്തു വന്നു. കൊല്ലവർഷം 925 വടക്കങ്കൂർ തിരുവിതാംകൂർ അധീനത്തിലായ ശേഷം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വൈക്കം ക്ഷേത്രത്തിൽ കുറേ ദിവസം ഭജനത്തിനായി എഴുന്നള്ളി താമസിക്കെ രവിവർമ്മ രാജാവിൻ്റെ സഹായത്തോടെ വാര്യർ അദ്ദേഹത്തെ മുഖം കാണിച്ച് ചില സംസ്കൃത ശ്ലോകങ്ങൾ സമർപ്പിച്ചു. അവയിലൊന്ന് തന്നെ കുചേലനോടും മഹാരാജാവിനെ കൃഷ്ണനോടും ഉപമിച്ച് കൊണ്ടുള്ളതായിരുന്നു. തന്നെ സ്തുതിച്ചുകൊണ്ടുള്ള ശ്ലോകങ്ങളിൽ സംപ്രീതനായ മഹാരാജാവ് കുചേലോപാഖ്യാനം വഞ്ചിപ്പാട്ടായി രചിക്കാൻ രാമപുരത്ത് വാര്യരോട് ആവശ്യപ്പെട്ടു. മടങ്ങുമ്പോൾ അദ്ദേഹം വാര്യരെയും പള്ളിയോടത്തിൽ തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിൽ വെച്ച് വാര്യർ താൻ രചിച്ച കുചേലവൃത്തം വഞ്ചിപ്പാട്ട് പാടിക്കേൾപ്പിച്ചു എന്നും പറയപ്പെടുന്നു. മാർത്താണ്ഡവർമ്മ വാര്യരെ കുറച്ചു കാലം തിരുവനന്തപുരത്ത് താമസിപ്പിച്ചു. അവിടെ വെച്ചാണ് രാജകൽപ്പന പ്രകാരം ഗീതഗോവിന്ദം പരിഭാഷ ചെയ്യുന്നത്. അതിനു മുൻപ് വൈക്കത്തിന് സമീപം വെച്ചൂർ എന്ന സ്ഥലത്ത് മഹാരാജാവ് വാര്യർക്ക് വേണ്ടി മനോഹരമായ ഗൃഹവും വസ്തുവകകളും നൽകി. വാര്യർ തിരിച്ചുപോയി അവിടെയും രാമപുരത്തുമായി ശിഷ്ടകാലം കഴിച്ചു. കൊല്ലവർഷം 928 രാമപുരത്ത് വച്ചാണ് വാര്യരുടെ മരണം. രാമപുരത്ത് വാര്യരുടേതായി മറ്റൊരു കവിത കൂടിയുണ്ട്. അത് ഗീതഗോവിന്ദത്തിൻ്റെ പരിഭാഷയാണ്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം എഴുതിയതാണെന്ന് ആ കൃതിയിൽ പറഞ്ഞിട്ടുണ്ട്. കവിയുടെ സഹൃദയത്വവും പദസാരള്യവും അതിൽ ധാരാളം സ്ഫുരിക്കുന്നുണ്ടെങ്കിലും കുചേലവൃത്തത്തിൻ്റെ സ്വാഭാവികത പ്രതിഫലിപ്പിക്കുവാൻ അതിന് സാധ്യമായിട്ടില്ല. കുചേലവൃത്തം വഞ്ചിപ്പാട്ടാണ് രാമപുരത്ത് വാര്യർക്ക് പ്രശസ്തി നേടിക്കൊടുത്തത്. ജയദേവകൃതിയായ ഗീതഗോവിന്ദത്തിൻ്റെ മലയാളം പരിഭാഷയായ ഭാഷാഷ്ടപതി രാമപുരത്ത് വാര്യരുടെ കൃതിയാണ്. രണ്ട് കൃതികളും മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് രചിക്കുന്നത്. അമരകോശത്തിന് ലഘുഭാഷ എന്ന സംസ്കൃത വ്യാഖ്യാനം, നൈഷതം തിരുവാതിരപ്പാട്ട് എന്നിവയാണ് രാമപുരത്ത് വാര്യരുടെ മറ്റു കൃതികൾ. ലഘുഭാഷ വടക്കങ്കൂർ രവിവർമ്മ രാജാവിൻ്റെ ആവശ്യപ്രകാരം രചിച്ചതാണെന്ന് ആമുഖ ശ്ലോകത്തിൽ പറയുന്നു. ഐരാവണവധം തുള്ളൽ, പ്രഭാത കീർത്തനം എന്നീ കൃതികളും വാര്യരുടേതാകാമെന്ന് ഉള്ളൂർ ഊഹിക്കുന്നു. വഞ്ചികളി അല്ലെങ്കിൽ വള്ളംകളി തിരുവിതാംകൂറിലെ നായന്മാരുടെ പ്രിയതമമായ ഒരു വിനോദവും ആഹ്ലാദകരമായ ഒരു വ്യായാമവും ആകുന്നു. വലിയ ജലാശയങ്ങൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ചില ദേവാലയങ്ങളിൽ വള്ളംകളി ഒരു ഉത്സവാഘോഷമായും നടത്തിവരുന്നുണ്ട്. ഈ കളിക്കാർക്ക് പാടുന്നതിനായി ഉണ്ടാക്കിയിട്ടുള്ള ഗാനകാവ്യങ്ങൾക്ക് വഞ്ചിപ്പാട്ടുകളെന്നും വള്ളപ്പാട്ടുകളെന്നും പേർ പറയുന്നു. നമ്മുടെ അറിവിൽപ്പെട്ടിട്ടുള്ള വഞ്ചിപ്പാട്ടുകളിൽ വെച്ച് ഉത്തമമായിട്ടുള്ളത് രാമപുരത്ത് വാര്യരുടെ വഞ്ചിപ്പാട്ട് തന്നെയെന്ന് നിസ്സംശയം പറയാം. മഹത്തായ ധർമ്മോപദേശം ചെയ്യുന്ന ഒരു പുരാണകഥയാണ് കുചേലവൃത്തം. ശ്രീകൃഷ്ണൻ കംസവധാനന്തരം വിദ്യാഭ്യാസത്തിനായി സാന്ദീപനിയുടെ അടുക്കൽ ചെല്ലുന്നു. എത്രയും പ്രസിദ്ധനായ ഒരു ബ്രാഹ്മണ ബാലൻ അവിടെ വച്ച് ഭഗവാന്റെ സതീർത്ഥ്യതയ്ക്കും സ്നേഹത്തിനും പാത്രീഭവിക്കുന്നു. വിദ്യാഭ്യാസാനന്തരം ഇവർ പിരിയുകയും പിന്നീട് പരസ്പര ദർശനത്തിന് പോലും ഇടയാകാതെ അനേക വർഷങ്ങൾ കഴിയുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ഭഗവാൻ ഗൗരവമേറിയ അവതാര കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത് ദ്വാരകയിലെ രാജാവായിട്ടും
ഭാരതവർഷത്തിൽ സർവദാ ഏകപുരുഷനായിട്ടും ഇച്ഛായത്തമായ ഐശ്വര്യത്തിൻ്റെ മൂർധന്യത്തെ അനുഭവിച്ച് ദ്വാരകയിൽ സുഖവാസത്തെ അംഗീകരിക്കുന്നു. ഈ സന്ദർഭത്തിൽ ദരിദ്ര ശിരോമണിയായ തൻ്റെ സതീർത്ഥ്യൻ ഭാര്യയുടെ നിർബന്ധത്താൽ വല്ലതും യാചിക്കാനായി ഭഗവാന്റെ അടുക്കൽ വന്നു ചേരുന്നു. പ്രാഭവമുള്ളവരെ പ്രാകൃതൻ കാണുമ്പോൾ പ്രാഭൃതം വേണമെന്നുണ്ട് എന്നുള്ള ന്യായത്തെ അനുസരിച്ച് ഇദ്ദേഹം ഒരു കീറ തുണിയിൽ കുറേ അവലും പൊതിഞ്ഞു കിട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിലും ഇപ്രകാരമുള്ള തൻ്റെ സതീർത്ഥ്യനെ ഭഗവാൻ എതിരേൽക്കുന്നതും പൂജിക്കുന്നതും മലിനവസ്ത്രത്തിൽ സഞ്ചിതമായ അവൽ ഭക്ഷിച്ച് അഭൂതപൂർവമായ സംതൃപ്തിയെ അനുഭവിക്കുന്നതും ഒടുവിൽ വിരക്തനും മോക്ഷാർത്ഥിയുമായ ദരിദ്ര ബ്രാഹ്മണനായ തൻ്റെ സ്നേഹിതന് ഊഹാഗോചരമായ ഐശ്വര്യസമ്പത്തിനെ ആവശ്യപ്പെടാതെ തന്നെ നൽകുന്നു. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് നിമിഷ കവിതയായാലും അല്ലെങ്കിലും ഇതിന് സാഹിത്യത്തിൽ ഗണ്യമായ ഒരു സ്ഥാനം കൊടുക്കാതെ തരമില്ല. കലാസൗഷ്ടവവും ഭാവസ്ഫുരണവും ഔചിത്യമഹിമയും തികഞ്ഞ ഖണ്ഡകാവ്യങ്ങൾ അതുവരെയും അതിനുശേഷവും നമ്മുടെ സാഹിത്യത്തിൽ തീരെ ചുരുക്കമായേ ഉണ്ടായിട്ടുള്ളൂ. കവിയെ സംബന്ധിച്ചിടത്തോളം അത് ആദ്യന്തം സ്വാനുഭൂതിയും ആത്മാർത്ഥതയും ഒരുകിച്ചേർന്ന് ഒരു കൃതിയായിരിക്കുന്നു എന്നുള്ളതാണ്. അതിലെ ഓരോ വരിയും വികാരത്തള്ളൽ കൊണ്ട് വിജൃംഭിത ഹൃദയനായ ഒരു കവിയുടെ വാക്കുകൾ ആണ്. കാവ്യ ലക്ഷണങ്ങൾ ഒപ്പിച്ചെഴുതാനുള്ള യാതൊരു മനഃപൂർവയത്നവും അതിൽ ചെയ്തിട്ടില്ല. ഹൃദയഭാവങ്ങൾ സ്വാഭാവികമായി ബഹിർഗമിച്ചപ്പോൾ മാധുര്യവും കാവ്യരസവും താനേ സംജാതമായി. സാമാന്യ സംഭാഷണ ശൈലിയിൽ കവി ഒരു കഥ പാടുന്നതായേ തോന്നുന്നുള്ളൂ. ശബ്ദാലങ്കാരങ്ങൾ കൊണ്ട് ശ്രോതാക്കളെ ബലാദാകർഷിക്കാൻ കവി ബന്ധപ്പെടുന്നതേയില്ല. കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലാകട്ടെ കവിയുടെ ഉൾക്കട വികാരങ്ങളിൽ ആമഗ്നരാകുന്നതിനാൽ നമുക്ക് ബാഹ്യാലങ്കാര മോടിയെപ്പറ്റി ശ്രദ്ധിക്കാൻ സാധ്യമല്ല. ഹൃദയം ഹൃദയത്തോട് സംഭാഷണം ചെയ്യുന്ന സ്വരമാണ് അതിൽ കേൾക്കുന്നത്. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രണ്ടു പ്രധാന ഭാഗങ്ങളായി തിരിയുന്നു. ആദ്യത്തെ ഭാഗം മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ അവതാരങ്ങളാണ്. അതൊരു നരസ്തുതിയാണെങ്കിലും കാപട്യത്തിൻ്റെ കണിക പോലും കലർന്നിട്ടുള്ളതല്ല. ഹൃദയത്തിൽ കൊണ്ടതിനെ പരമാവധി ശക്തിയോടെ മനസ്സിളക്കുമാർ കലാഭംഗിയോടെ പറയുക എന്നുള്ളതാണ് വാര്യരുടെ രീതി. വികാരപാരമ്യം തന്നെയാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ ഒരു പ്രത്യേകത. അതിലെ ഓരോ വരിയും കവിയുടെ ഹൃദയഗതിയെ സൂചിപ്പിക്കുന്നു. കുചേലകഥ മലയാളത്തിൽ വേറെയും പല കവികൾ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ വാര്യരെ പോലെ ഇത്ര അനുഭാവപൂർവം കുചേലനെ അവതരിപ്പിക്കുകയും കഥ പറഞ്ഞ് ബന്ധിപ്പിക്കുകയും ചെയ്യാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല. പ്രഭുത്വവും അഗതിത്വവും തമ്മിലുള്ള ആലിംഗനവും ആത്മവിലയനവും ആണ് ഇന്നും ലോകത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. പ്രതാപശാലിയായ ഒരു മഹാരാജാവിനെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പാടിയ പാട്ടിൽ ഒരു കവിക്ക് സാധുജനാനുകമ്പയുടെ ആദർശത്തെ ഇതിനേക്കാൾ ഹൃദയമലിയിക്കുമാർ എങ്ങനെ വിവരിക്കാൻ കഴിയും? ജീവിതാനുഭവത്തിൽ നിന്ന് ഉയർക്കൊള്ളുന്ന കവിതകളിൽ മാത്രമല്ലാതെ ഇതുപോലെയുള്ള കലാവിജയം കാണാൻ സാധ്യമാവുകയുമില്ല. കുചേലവൃത്തത്തെ കവിതാമണ്ഡലത്തിൽ വേർതിരിച്ച് ഉയർത്തി നിർത്തുന്ന പ്രത്യേകത ഇതാണ്. വാര്യർ കുറച്ചേ എഴുതിയിട്ടുള്ളൂ എങ്കിലും എഴുതിയത് മലയാള സാഹിത്യത്തിന് ഉത്കൃഷ്ടമായ ഒരു നേട്ടമായി പരിണമിച്ചു. നമ്മുടെ കവികളിൽ ഏറ്റവും നല്ല ഗാഥികൻ അദ്ദേഹമാണ്. കഥാകഥനത്തിൽ എന്ന പോലെ വർണ്ണനയിൽ വാര്യർ റൊമാൻറ്റിസിസത്തിൻ്റെയും റിയലിസത്തിൻ്റെയും ഒരു സമ്മിളിത രീതിയാണ് പ്രകടമാക്കുന്നത്. അഗാധമായ അനുഭൂതിയിൽ നിന്ന് ഉദിതമായ ഭാവസാന്ദ്രത വാര്യരുടെ യഥാതഥ്യ ദർശനത്തെ ചൈതന്യവത്തായ ചിത്രങ്ങളാക്കി തീർത്തു. പാഠശാലയിലെ സൗഹൃദം കാലങ്ങൾക്ക് ശേഷവും അതേപോലെ കാത്തുസൂക്ഷിക്കുന്ന രണ്ടുപേർ ദ്വാരകയിലെ രാജാവായ ശ്രീകൃഷ്ണനും ദരിദ്ര ബ്രാഹ്മണനായ കുചേലനും. അവരുടെ ആത്മബന്ധമാണ് സാന്ദ്ര സൗഹൃദം എന്ന കാവ്യഭാഗത്ത് ഉള്ളത്. സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും ഗാഢമായ സൗഹൃദ ബന്ധം ഉണ്ടായതും ഓർക്കുന്നുണ്ടോ എന്ന് ശ്രീകൃഷ്ണൻ കുചേലനോട് ചോദിക്കുന്നു. ഗുരുസ്വാമിയുടെ നിർദ്ദേശപ്രകാരം വിറകുടിക്കാൻ കാട്ടിൽ പോയ കഥ തുടർന്ന് ശ്രീകൃഷ്ണൻ കുചേലനെ ഓർമ്മിപ്പിക്കുകയാണ്. വിറക് ശേഖരിച്ചപ്പോഴേക്കും സന്ധ്യയായി. അപ്രതീക്ഷിതമായ മഴയും അവരെ ഭയപ്പെടുത്തി. പുലരും വരെ എങ്ങനെ കാട്ടിൽ കഴിഞ്ഞുകൂടും എന്നോർത്ത് അവർ വിഷമിച്ചു. പറത്തിക്കൊണ്ടുപോകും എന്ന് തോന്നും വിധമുള്ള ശക്തമായ കാറ്റ് കൈകോർത്ത് പിടിച്ച് ഇരുട്ടത്ത് ഒരു ഗുഹയിൽ പ്രഭാതമാകും വരെ അവർ ഭയന്നിരുന്നു. പ്രഭാതം ആയപ്പോഴാണ് അവരുടെ പേടി മാറിയത്. ശിഷ്യർ മടങ്ങി വരാതിരുന്നപ്പോൾ സാന്ദീപനി മഹർഷി ഭാര്യയോട് കോപിച്ചു. പുലർച്ചെ തന്നെ കുട്ടികളെ അന്വേഷിച്ച് അദ്ദേഹം പുറപ്പെടുകയും ചെയ്തു.
ഗുരുവിനെ കണ്ടതും അദ്ദേഹത്തിൻ്റെ അരികിൽ ചെന്ന് നമസ്കരിച്ചതും അദ്ദേഹം സന്തോഷത്തോടെ നമ്മെ അനുഗ്രഹിച്ചതും ഇപ്പോഴും ഓർക്കുന്നില്ലേ എന്നും ശ്രീകൃഷ്ണൻ ചോദിക്കുന്നു. ഗുരുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ നന്മ മാത്രമാണ് നമുക്കുള്ളതെന്നും ഗുരുവിൻ്റെ അനുഗ്രഹമില്ലാതെ ആർക്കും ജന്മസാഫല്യം ഉണ്ടാവുകയില്ല എന്നും ശ്രീകൃഷ്ണൻ പറയുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും അമർത്തുക. വീണ്ടും സാഹിത്യ താരകങ്ങളുമായി അടുത്ത ഭാഗത്തിൽ കാണാം. നമസ്കാരം.